എന്താണ് എന്താ നിന്റെ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല, എന്നാലും ബോറടിപ്പിക്കാതെ പറയാനുള്ള എന്താ വെച്ചാ പറ, ഇല്ല ഞാൻ എന്റെ പാട്ടിനങ്ങ് പോവും. വേറൊരു കുഞ്ഞൂത് അറിയരുത്, രാധാമണി പോലും. എന്താ നീ ആരെങ്കിലും കൊന്നോ? എന്നാ ഞാൻ പറയട്ടെ, നമ്മളെ ആട്ടുംകാട്ടം ഇതെങ്ങനെ അറിഞ്ഞു? ഉണ്ണിയെ കണ്ട അറിഞ്ഞൂടെ? കുറച്ച് ദിവസമായി ഞാൻ കാണുന്നു. ആ കുട്ടി നിന്നേറ്റ് വെറുതെ മക്കാറാക്കുന്നതാണോ? അല്ല ഗോപാലട്ടാ, ശരിക്കും എന്നോട് ഇഷ്ടമാണ്. ഞാൻ വിലക്കി, പലതും പറഞ്ഞു നോക്കി, എന്റെ അവസ്ഥ എല്ലാം. ഒന്നും അവൾ സമ്മതിക്കില്ല. അവളുടെ സ്നേഹം അതും എനിക്ക് മനസ്സിലായി. അത് വെറുതെ ഒന്നുമല്ല, ഞാനിപ്പോ അത് അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താ ഗോപാലട്ടൊന്നും മിണ്ടാത്തെ? ഇളയത് നിസ്സാര കാര്യമല്ല. മുല്ലശ്ശേരി മേനോന്മാരാ, അത് നീ ആലോചിച്ചിട്ടുണ്ടോ? ഒക്കെ ആലോചിച്ചു, പക്ഷേ ഞാൻ പെട്ടുപോയി. ഇങ്ങനൊരു ജീവിതമില്ലെന്ന് ഉറപ്പിച്ചിരുന്നതാ, പക്ഷെ ഇപ്പോ എനിക്കറിയില്ല, കയറയച്ചു വിട്ട പോലെയാ മനസ്സ്. എന്നിട്ട് ഇത്രയും കാലം രഹസ്യമാക്കി വെച്ചല്ലോ. ഗോപാലേട്ടനോട് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒരു ചളിപ്പ്. അമ്മയ്ക്കും സമയക്കും അറിയാൻ തോന്നും. അമ്മയ്ക്ക് വലിയ ഇഷ്ടാവളെ, ഇപ്പൊ അമ്മയായിട്ട വലിയ കമ്പനി. സുമയ്ക്കൊരു ബന്ധം ഉടനെ ഉണ്ടാക്കണം, അതൊന്നും നടന്നു കിട്ടിയാ പിന്നെ എനിക്കൊന്നും നോക്കാനില്ല. അതാലോചിച്ച് നടത്താം, പക്ഷേ ഇതൊരു ഭൂകമ്പാവും, അതാലോചിച്ചോട. എന്ത് പ്രശ്നം ഉണ്ടായാലും നേരിടാൻ തന്നെ തീരുമാനിച്ചേക്കണേ. അതെ, എന്നാലും ഇരട്ടി മക്കളെയും കൂടി കൊണ്ടുവരായിരുന്നു, എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങോട്ട് വന്നൂടെ, തയ്യല് പഠിക്കണുണ്ട്. പഠിപ്പ് ഇവള് തുന്നപ്പണി ചെയ്തിട്ട് വേണം അമ്മേ ഇവിടെ കഞ്ഞി വെക്കാൻ. പഠിക്കണമെന്ന് അവൾ തന്നെയാ വാശി പിടിച്ചത്. പൊട്ടണ താളത്തിനൊക്കെ തുള്ള ഏട്ടനുണ്ടല്ലോ, ഈ ഏട്ടന് കോമൺ സെൻസ് പറഞ്ഞ ഒരു സാധനമില്ലേ? മറ്റാരേക്കാളത് ഏട്ടന് തന്നെ ഉള്ളത്. ഏട്ടൻ എന്തു ചെയ്യുന്ന പറയണേ? ഒന്നും അറിയില്ല അല്ലേ, ബാക്കിയുള്ളവർക്ക് ഇവിടെ തലയുയർത്തി നടക്കണം, മനസ്സിലായ? അതിനിപ്പോ എന്താ ഉണ്ടായേ? അത് ഞാൻ ഏട്ടനോട് സംസാരിച്ചോളാം. ഏട്ടൻ വരുമ്പോ ഏട്ടത്തിന്റെ വീട് വരെ ഒന്ന് വരാൻ പറ, ഞാൻ അവിടെ ഉണ്ടാവും. രാത്രി നീ ഇങ്ങോട്ട് വരുമോ? ഇല്ല. ആ കുട്ടിയുടെ കാര്യം വല്ലതും അറിഞ്ഞിട്ടുണ്ടാവും ഓടി. ആ എനിക്കറിയില്ല, അവനൊരു കുടുംബം ഉണ്ടായി കാണണമെന്ന് ഇവിടെ ആർക്കും വിചാരമില്ല. ഒരാഴ്ച മുമ്പ് എന്നോട് ഒരാൾ പറഞ്ഞു, സത്യസ്ഥിതി അറിയാണ്ട് വിശ്വസിക്കുന്നത് ശരിയല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ നേരിട്ട് കണ്ടു. ആ അതങ്ങനെ ഫിനിഷ് ചെയ്യൂ. ആ വാ വാ, അകത്ത് ഭയങ്കര ഉഷ്ണം, എ സി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. ശോ ഇരിക്കെ. അല്ല ഒരെണ്ണം വയ്ക്കട്ടെ? വേണ്ട, ഇപ്പൊ ഞാൻ കഴിക്കാറില്ല. കഴിച്ച പിന്നെ മൂന്നാല് ദിവസത്തേക്ക് വൈറസ് ഉണ്ടാവില്ല. പട്ടാളത്തിലായിരുന്നപ്പോ നല്ല വിശ്വസിച്ചിട്ടുണ്ടാവല്ലേ? അതുകൊണ്ടൊന്നുമല്ല, അന്നും കുറച്ച് കഴിക്കൂ. പട്ടാളത്തിന് മുമ്പ് പട്ടിണിയായിരുന്നു, അന്ന് കേടായതാ വയറ്. ആ അതിനൊരു സൂത്രണ്ട്, കഴിക്കണതിന് മുമ്പ് ഇത്തിരി വെണ്ണയോ ഒരു ഹാഫ് ബോൾഡ് മുട്ടയോ കഴിച്ചാ മതി, ക്ലീൻ. ശിവന്റെ ക്ലാസ് അവിടെ. അപ്പൊ ഇത്തിരി വെണ്ണ എടുക്കാൻ പറയാല്ലേ? വേണ്ട, ഞാൻ കഴിക്കണില്ല. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ആ വെങ്ങേട്ടൻ പറയും, വെങ്ങേട്ടനല്ലേ കാരണവര്. ആയിക്കോട്ടെ, ഞങ്ങള് ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അറിഞ്ഞത് എന്തായാലും സത്യ, അതെന്റെ ഇഷ്ട. അങ്ങനെ ഏട്ടന്റെ ഇഷ്ടം മാത്രം നോക്കിയാ പോരല്ലോ, എന്റെ കാര്യത്തിൽ എന്റെ ഇഷ്ടമല്ലാണ്ട് ഞാൻ നിന്റെ അനുവാദം വാങ്ങണോ? എനിക്കും ഇവനും രണ്ട് പെൺകുട്ടികളാ, അവരുടെ ഭാവിക്ക് ഒരു കളങ്കം ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞാനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ അവരുടെ ഭാവിക്ക് എന്ത് കളങ്കം ഉണ്ടാവുന്ന ഏട്ടത്തി പറയണേ? നീയോ ഇത്ര കാലമായിട്ട് ഞാൻ എങ്ങനെ ജീവിക്കുന്നു, എന്റെ ഒരു ജീവിതം അതാരും ചിന്തിച്ചിട്ടില്ലല്ലോ. ശരിയാ, ഞാൻ ആ കുട്ടിയുടെ ഇഷ്ടത്തില്ല, ആരെ എതിർത്താലും ശരി, ഞാൻ അതിന് പിന്മാറാൻ പോണില്ല. ഏട്ടന് ഏത് കുട്ടിയുടെ കാര്യം പറയണേ? ഓ അറിയില്ല, മുല്ലശ്ശേരിലെ കുട്ടി, എനിക്കറിയാൻ പേടിയില്ല. ഇതിനിടക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടു, ഇതിപ്പോ പണ്ടാറായിട്ട് പറഞ്ഞതുപോലെ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. നിങ്ങൾ പിന്നെ ഏത് കാര്യം പറയണേ? അയ്യേ ആരെങ്കിലും കേട്ടാ ചിരിക്കുമല്ലോടാ. അതവിടെ നിക്കട്ടെ, നമ്മൾ പറഞ്ഞു വന്ന കാര്യം ആദ്യം പറയട്ടെ. എടാ മരക്കോന്താ, സുമയാ ലൈൻമെൻ ജോസോട്ട് വീണ്ടും പ്രശ്ന. അവര് തമ്മിൽ കാണുക സംസാരിക്കൊക്കെ ചെയ്യണുണ്ട്, നാളെ അവൾ അവന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരണത് കണ്ടവരുണ്ട്. നീ ഇതൊന്നും അറിയണില്ലേ? അവനിപ്പോ അതൊന്നും അല്ലല്ലോ ചിന്ത,
കാമുകനല്ലേ. എന്നാലും ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് എങ്ങനെയാണാവോ? നേരത്തെ ഒന്നും ഉണ്ടായിരിക്കണ്ടോ? ആനക്കാര്യത്തിന്റെ ഇടയില ചേനക്കാര്യം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൾ അവന്റെ കൂടെ പോകാനാണ് തീരുമാനിച്ചെങ്കിൽ രണ്ടിനും വന്നിട്ട് ജയിലിൽ പോവുള്ളു ഞാൻ. നീ ആവേശം കളയി, നയത്തിൽ എന്താ ചെയ്യണ്ടെന്ന് ചാലോചിക്ക്. ദാസുദാര കുടിച്ചിട്ടുണ്ടല്ലേ. കുഞ്ഞാട്ട എത്ര കാര്യമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ എന്താ കാര്യം? എന്താട്ടാ നീ ജോസിനെ കാണാറുണ്ടോ? ഉവ്വ അന്റെ വീട്ടിൽ പോയിരുന്നു. ഉവ്വ ഒരിക്കൽ പാവായിരുന്നല്ലേ ഏട്ടാ. ആ മനുഷ്യൻ നശിച്ചത് ഞാൻ കാരണ, മോഹിപ്പിച്ചതും വഞ്ചിച്ചതും ഒക്കെ ഞാൻ തന്നെ. ഞാൻ പറഞ്ഞാൽ ഇപ്പോഴും അയാൾ അനുസരിക്കും. ഞാൻ പറഞ്ഞു ഇങ്ങനെ സ്വയം നശിക്കരുതെന്ന്. അതൊരു തെറ്റാണോ ഏട്ടാ? എന്ന് വെച്ച് ഏട്ടൻ പേടിക്കണ്ട, ഏട്ടൻ മരിച്ചു വരയ്ക്ക് അപ്പുറത്ത് പോവില്ല സുമ. ഏട്ടൻ എന്നെ വിശ്വാസമുണ്ടോ? ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട, സമാധാനായിട്ട് പോയോർമ്മ. എന്ത് പറയും ഞാൻ അവളോട്? അരുതെന്ന് പറയാൻ പറ്റുമോ? അവള് സ്നേഹിച്ചാണ് അവനെ, ഞാനും അത് തകർത്തത്. സ്വർഗം എന്ന് കരുതി കൊടുത്ത നരകം. അന്നത് അവൾ കുട്ടും ചേരുമെന്ന് എനിക്ക് തോന്നിയില്ല. കറുത്തവൻ, പണമില്ലാത്തവൻ, അന്യജാതിക്കാരൻ, എങ്ങനെ ഇങ്ങനെ ഒരുത്തനെ എന്റെ കുട്ടി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ അതിശയിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്കറിയാം, സ്നേഹം ഒരു ചേർച്ചക്കുറവ് നോക്കാറില്ല. അല്ലെങ്കിൽ കുട്ടി എങ്ങനെ എന്നെ മനസ്സിലാവുന്നുണ്ട്? നമ്മൾ തമ്മിൽ ഒരു ചേർച്ചക്കുറവുമില്ല. എന്റെ അച്ഛൻ മില്യനറാ, പക്ഷേ ആ അച്ഛൻ എനിക്ക് അന്യനാ. ഞാൻ ഔട്ട്സൈഡർ. അച്ഛൻ എന്നെക്കാൾ വലുത് അച്ഛന്റെ രഹസ്യക്കാരി മകളുവാ. എന്റെ അമ്മയെ കൊന്നതാ, വേദനിപ്പിച്ച് വേദനിപ്പിച്ച് മെന്റൽ ടോർച്ചർ. അച്ഛന്റെ ഒരു ഉപ്പ പോലും എനിക്ക് വേണ്ട. അപ്പോ ഐ എം എ പുവർ ഗേൾ, ദാരിദ്ര്യവാസി. എന്നെക്കാൾ റിച്ചാ നമ്മള്. പിന്നെ സൗന്ദര്യം, ജവാൻ സാബ് സുന്ദരനല്ലെന്ന് ആരോ പറയാ. ചേർച്ചക്കുറവെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന പ്രായമാണ്, പക്ഷേ എനിക്കിഷ്ടം അതാണെങ്കിലോ. എനിക്ക് വേണ്ടത് സുന്ദരി വിട്ടിയായ ഒരു പയ്യൻ ഹസ്ബൻഡിനെ അല്ല, ഒരച്ഛന്റെ വാത്സല്യം, ഒരു ഏട്ടന്റെ കമ്പാനിയൻഷിപ്പ്, ഒരു ഭർത്താവിന്റെ സെക്യൂരിറ്റി, ഒരു കാമുകന്റെ ഫുളിഷ്നെസ്, എല്ലാം തികഞ്ഞ ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ. മൈ ബിലവഡ് ജവാൻ സാബ്. കുട്ടി പറയണമെന്ന് ആർക്കും മനസ്സിലാവില്ല. കുട്ടിയെ കുട്ടി, ഇതൊന്ന് നിർത്തു ആദ്യം. എന്നെ പറഞ്ഞു കുട്ടിയാക്കാതെ പേര് വിളിച്ചൂടെ? എന്നാ അമ്മുന്തൂന്ന് വിളിക്കാം. ഓ യെസ്. അമ്മുന്തൂന് ഈ എതിർപ്പുകളെ പേടിയില്ലേ? ആരെതിർക്കാൻ? ഞാൻ മരിക്കാൻ കിടക്കുമ്പോ പോലും ഒന്ന് വരാൻ കഴിയാത്ത അച്ഛനോ, അല്ലെങ്കിൽ എന്നെ കല്യാണം കഴിക്കാൻ കച്ച കിട്ടിയിരിക്കുന്ന രാംമോഹൻ സാറോ? മോഹനേട്ട് സർജറി പാസ്സായാൽ അമേരിക്കയ്ക്ക് പോകാനുള്ള ഗ്രീൻ കാർഡ് മാത്രമാണ് ഞാൻ. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയുണ്ട്, അവർക്കെന്നെ മനസ്സിലാവും. എന്തോ എനിക്കിപ്പോഴും ധൈര്യം വരില്ല. ഒരു എൽഎസ് ജപിച്ചു കിട്ടിയാ മതി, പട്ടാളത്തിൽ തന്നെ ആയിരുന്നില്ലേ നമുക്ക് ജോലി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതൊരു വലിയ രാക്ഷസന്മാരുടെ പാളയം, എന്നെ അതിനുള്ളിൽ തടവിലിട്ടിരിക്കുകയാണ് അവര്. ഒരു മന്ത്രികുമാരനെ പോലെ വന്ന് എന്നെ രക്ഷിച്ചു കൊണ്ടുപോകാനുള്ള ധൈര്യമുണ്ട് ജവാൻ സാബിന്? ഉണ്ടെങ്കിൽ എങ്കിലൊന്ന് കൊണ്ടുപോകാൻ കാണട്ടെ. പിന്നെ എപ്പോഴാ സുമയുടെ കാര്യം കഴിഞ്ഞോട്ടെ? അതിനിപ്പോ ജോസ് റെഡിയല്ലേ? അല്ല, അത് സ്വന്തം കാര്യങ്ങൾ വരുമ്പോ ഉച്ചനിജത്വം വിടാൻ പറ്റില്ലേ അല്ലേ? എല്ലാവർക്കും ഒരു ചീത്തപ്പേരുണ്ടാക്കിട്ട്. ചീത്തപ്പേരോ? സ്നേഹിക്കുന്ന ആളെ കല്യാണം കഴിക്കണല്ലേ, എന്താ ചീത്തപ്പേര്? കുട്ടിയത് അമേരിക്കയല്ല, നാട്ടുകാരും ബന്ധുക്കളൊക്കെ പേടിക്കണ്ടേ, ആരും സമ്മതിക്കില്ല. അമേരിക്ക ആയാലും യൂറോപ്പ് ആയാലും ഒറ്റപ്പാലായാലും മനുഷ്യന്മാർ തന്നെയല്ലേ?
നാട്ടുകാരോടും ബന്ധുക്കളോടും പോവാൻ പറ ജവാൻ സാർ സമ്മതിക്കോ? എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല. എന്നാ കയ്യും തരൂ. താ ഗുഡ് ബോയ്. എന്തോ എന്താ കോളേജിൽ പോളി? നീ വരണം മുത്തശ്ശ. തോന്നണ്ടതാണ്, തോന്നട്ടെ. കാര്യം കുറെ കൂടി എളുപ്പമാവും. ഒരു ഓപ്പണിംഗ് കിട്ടില്ലേ? ഞാൻ ഉടനെ വീട്ടിൽ കംപ്ലൈന്റ് ഉണ്ടായിരുന്നേ. ഞാൻ പോണ വഴിയിലെ വീടുകളിലാണല്ലോ എപ്പോഴും കംപ്ലൈന്റ്സ്. ഞാൻ ഒരു ശല്യത്തിനും വരുന്നില്ലല്ലോ. പിന്നെ വല്ലപ്പോഴും ഒരിക്കലും ഇങ്ങനെ കാണാനുള്ള അവസരം അതും കൂടി നൽകരുത്. കള്ളിപ്പ തീരില്ലല്ലോ. അമ്മയാണ് സത്യം. ഇല്ല പറഞ്ഞാൽ ആ വാക്കരിച്ച് നടക്കൂല. വിശ്വാസമില്ലെങ്കിൽ അമ്മയെ കാണുമ്പോ ചോദിച്ചോക്കോളൂ. ഒരു കാര്യം കൂടി പറഞ്ഞാ അനുസരിക്കോ? സംശയം വേണ്ട, അനുസരിക്കാം. ജോസ് ഒരു പെണ്ണേട്ടെ സന്തോഷമായിട്ട് കഴിയണത് കാണണമെന്നുണ്ട്. എന്താ മിണ്ടാത്തെ? ഇത്രയും ക്രൂരത എന്നോട് വേണോ? അത് വേണം. ജോസിന്റെ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? വേറെ എന്തും പറഞ്ഞോളൂ, ഒന്നും ആലോചിക്കാതെ അനുസരിക്കാം. പക്ഷേ ഇത് ക്ഷമിക്കണം, ഇതിൽ കൂടുതൽ എന്നെ വിഷമിപ്പിക്കരുത്. ഇനിയിങ്ങനെ വഴിവെക്കൽ പോലെ നിന്ന് കാണാണ്ടിരിക്കാം. കവിതയുണ്ട് ഇംഗ്ലീഷില്, കൊള്ളക്കാരനായ കാമുകൻ എന്നും രാത്രി കുതിരപ്പുറത്ത് ഇങ്ങനെ വരും. കാമുകയായ പ്രഭുകുമാരി അവളുടെ സ്വർണ തലമുടി ജനാലിലൂടെ താഴേക്ക് നീട്ടിയിട്ട് കൊടുക്കും. എന്നാ പിന്നെ അങ്ങനെ തന്നെ, ഒരു കുതിര വാങ്ങിക്കളേ. പക്ഷേ സ്വർണ തലമുടി വേണം. എന്നോടൊന്നും ഇന്നുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ അറിയാം, നിങ്ങളുടെ ഏടത്തി മുത്തശ്ശിയോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തെന്ന് രാധ പറഞ്ഞു. ഏടത്തിക്ക് അറിയോ? അത് ഒരു അബദ്ധം പറ്റിപ്പോയി. സാരില്ല, എല്ലാവരും അറിയട്ടെ. അപ്പൊ ഞാൻ പറയണ എന്താന്ന് വെച്ചാൽ സംഗതി സീരിയസ് ആവുക. എനിക്ക് ഒരാളെ പേടിയുള്ളൂ, ജവാൻ സാബിനെ. അച്ഛനെയും മുത്തശ്ശനെയും കാണുമ്പോ കവാത്ത് മറക്കരുത്. എന്താ മിണ്ടാത്തെ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഒറ്റ പ്രശ്നമുള്ളൂ സുമ. അതൊരു പ്രശ്നമാവില്ല, അത് ഞാനേറ്റു. പിന്നെന്തെങ്കിലും ഉണ്ടോ? എല്ലാവരും എന്നെ ചീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. എനിക്കതാ പേടി. ശരിക്കും എന്നോട് സ്നേഹമുണ്ടോ നിങ്ങൾക്ക്? എന്ന ചോദ്യം? ഇതുപോലെ ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. എന്നെ വിട്ടുകളയും. ഇല്ല, ഒരിക്കലും ഇല്ല. ഇനിയും ചീറ്റഡായാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. തൃപ്തിയായോ?
വളരെ നന്ദി സാർ. മിണ്ടി പോരുത്, കൊന്ന് കുഴിച്ചും കൂടി ഞങ്ങൾ മനസ്സിലാക്കിക്കോ. മീച്ചും കണ്ട കടന്ന് പോടാ. അതിന്റെ മോനെ ഞാൻ അന്നേ പറഞ്ഞതാ, ഇത് പുലിവാലാകും പുലിവാലാകും. കേട്ടില്ല? ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്കറിയില്ല, വരുമ്പോലെ വരട്ടെ. അറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പാല് തന്ന കയ്യിൽ കുത്തിപ്പോലായില്ലേ ഇത്? ഗോപാലേട്ടൻ എനിക്ക് വേണ്ടിയാണ് അവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. പാല് തന്ന കയ്യാലും വേണ്ടില്ല, വിഷം തന്ന കയ്യാലും വേണ്ടില്ല, എനിക്ക് അവിടെ നഷ്ടപ്പെടാൻ വയ്യ. എന്നാ പിന്നെ ആലോചിക്കാൻ എന്താ ഉള്ളത്? കുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞല്ലേ, വിളിച്ചോണ്ട് വരിക, രജിസ്റ്റർ ചെയ്യ. സുമ ഇങ്ങനെ നിൽക്കുമ്പോ എങ്ങനെ ചെയ്യും ഞാനത്? ഇതെല്ലാം കൂടെ ഒന്നിച്ച് നടക്കണമെന്ന് പറഞ്ഞ ആദ്യം വേണ്ടത് ആദ്യം. സുമയുടെ കാര്യം ഞാൻ ഒന്ന് രണ്ട് ആളോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പറ്റിപ്പോയൊരു തെറ്റ് തിരുത്തിയാലാണ് ഞാനിപ്പോ ആലോചിക്കണേ. എന്താ ജോസ്? ഒരിക്കൽ ഞാൻ ജോസിനെ മോഹിച്ചിരുന്നു. അന്നായിരുന്നെന്ന് പറഞ്ഞ് തടകെട്ടി നിർത്തി ഒരു പഴയ നിലത്തേക്ക് തിരിച്ചുവിട്ടു. ഇപ്പൊ വീണ്ടും ജോസ് എനിക്ക് വേണ്ട. ഞാൻ എന്റെ മോൾ മതി എനിക്ക്. അയാൾ ഇന്നും കാത്തിരിക്കുക, അത് അയാളുടെ വിധി. കുട്ടിയുടെ എനിക്കൊരു അപേക്ഷയുള്ളൂ. എന്റെ ഏട്ടനൊരു പാവ, കുട്ടി ജീവനാണെന്ന് എനിക്കറിയാം. ഞാനൊരു തടസ്സമല്ല, അത് ഏട്ടന് പറഞ്ഞ് മനസ്സിലാക്കുക. ജോസിന്റെ വിധി എന്റെ ഏട്ടനുണ്ടാവരുത്. എന്താ? ഏയ് ഒന്നും ഏട്ടാ, ഈ കുട്ടി ആകെ പേടിച്ചിരിക്കുക. ആവോ ചോദിച്ചു നോക്ക്. ഞാൻ വിചാരിച്ച പോലെ അല്ല സുമ. സുമയ്ക്ക് ഇനിയൊരു വിവാഹം വേണ്ടെന്ന്, അത് ജോസ് ആണെങ്കിൽ പോലും. പിന്നെ എന്താണ് സുധാകരൻ നേരെ അറിയോ? എന്താ അങ്ങനെ വിളിക്കണേ? അല്ല, ഞങ്ങളെയൊക്കെ മറന്നു തോന്നി. അച്ഛൻ വരണം എന്ന് പറഞ്ഞിട്ട് മോളിന്റെ എയർപോർട്ടിൽ വരാഞ്ഞത്. ക്ലാസ് ഉണ്ടായിരുന്നു. ഓഹോ, വെരി ഗുഡ്. ക്ലാസ് വരൂ, പോവാം. മോള് ചെല്ലോ, അച്ഛൻ വരാം. നിങ്ങൾ പോയിക്കോളൂ, സ്കൂട്ടർ അവിടെ ഇരുന്നോട്ടെ. സുധാരന്നാർക്ക് ഗാർഡനിങ് ഇത്തിരി കമ്പൗണ്ടല്ലേ. അച്ഛൻ പറഞ്ഞു ഇപ്പൊ അമ്മൂനും പാർന്നിട്ടുണ്ടെന്ന്. അവൾക്കിങ്ങനെ സോഫ്റ്റ് ഫീലിങ്സ് ഒന്നും ഇല്ലാത്തതാണ്. വാശി, ദേഷ്യം, മൂക്കത്തായിരുന്നു ചുണ്ടി. അമ്മയില്ലാത്ത കുട്ടിയായതുകൊണ്ട് ഒക്കെ സമ്മതിച്ചു കൊടുത്തു. ഇപ്പോ അവൾക്കെന്നെ മനസ്സിലാവണില്ല. ഒഫ്കോഴ്സ് എന്റെ ഭാഗത്തും ചില പ്രശ്നങ്ങളുണ്ട്, ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഐ വാസ് റൈറ്റ്. 35 വയസ്സിൽ ഭാര്യ നഷ്ടപ്പെട്ട ആളയാൻ ഞങ്ങളുടെ ലൈഫും അത്ര സുഖകരമായിരുന്നില്ല. സംശയക്കാരിയ ഒരു ഭാര്യ, അതും അമേരിക്കൻ ലൈഫിൽ. ഐ തിങ്ക് യു കാൻ അണ്ടർസ്റ്റാൻഡ്. ഞാനായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന ഒരു അമേരിക്കൻ ലേഡിയുണ്ട്. വേണമായിരുന്നെങ്കിൽ എനിക്കവരെ മാരേജ് ചെയ്യാമായിരുന്നു, ഐ മീൻ ലീഗലി. ഞാനത് വേണ്ടാന്ന് വെച്ചത് ഇവളാലോചിച്ചിട്ടാ. ഇപ്പൊ ആ സ്ത്രീയിൽ എനിക്കൊരു കുട്ടിയുണ്ട്, ആൻഡ് ഐ ആം ഹാപ്പി ദെയർ. എന്റെ മകൾ എന്നൊരു മനുഷ്യനായിട്ട് കൂടി കാണ്ട, മിസ്റ്റർ നായർ. സുധാകരന് ബോറടിക്കുന്നുണ്ടോ? എന്തിനാണ് ഞാനിതൊക്കെ പറയുന്നതെന്ന് സുധാകരന് ഊഹിക്കാൻ കഴിയും ഇല്ലേ? നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ആഫ്റ്റർ ഓൾ വി ആർ ഓൾ ഹ്യൂമൻ ബീയിങ്സ്, സംഭവിക്കാവുന്നതാണ്. പക്ഷേ എന്റെ മകൾ എനിക്ക് വിട്ടുതരണം. ഇറ്റ്സ് എ റിക്വസ്റ്റ്. അവളെ പിടിച്ചെടുക്കരുത്. എല്ലാവർക്കും അവരവരുടെ ദുഃഖങ്ങളുണ്ട്. ഏട്ടൻ ഇനിയെങ്കിലും പഠിക്കണം. സ്വന്തം ദുഃഖങ്ങളെക്കാൾ വലുതല്ല മറ്റുള്ളവരുടെ.
പൂവിതളി തേങ്ങി പാവം വനശലഭം നിലയറിയാതെ കഥയറിയാതെ രാവറിയാതെ പകലറിയാതെ പനിനീപ്പൂവിതളി തേങ്ങി പാവം വനശലഭം ഈ വഴിയിൽ വെറുമഞ്ഞനെ പോലെ നാനും കഥനമുരുകി നിൽക്കൂ ഈ വഴിയിൽ വെറുമഞ്ഞനെ പോലെ നാനും കഥനമുരുകി നിൽക്കൂ കൈവഴികൾ വേർപിരിയുന്നു കേഴുന്നു തീരം ഇരുളയിൽ മറയുന്നു സ്വർണരഥം മൂകമായി സന്ധ്യാരാഗം പനിനീർപ്പൂവിതളി തേങ്ങി പാവം വനശലഭം സൂര്യമുഖം കനവിൽ കണി കാണും പൂവേ ഉദയമറിയെ നിൽക്കേ സൂര്യമുഖം കനവിൽ കണി കാണും പൂവേ ഉദയമറിയെ നിൽക്കേ ചന്ദ്രികയിൽ ഇന്നെന്തിനു നീ വിടരും വെറുതെ ഓർമ്മകളിൽ പിങ്ങുന്നു പ്രിയഹൃദയം മൂകമീയമുനാ തീരം പനിനീർപ്പൂവിതളിൽ തേങ്ങി പാവം വനശലഭം നിലയറിയാതെ കഥയറിയാതെ രാവറിയാതെ പകലറിയാതെ പനിനീപ്പൂവിതളിൽ തേങ്ങി പാവം വനശലഭം ഞാൻ വീണ്ടും ചതിക്കുമെന്ന് കരുതിയോ ക്രിസ്ത്യാനി ചക്കന്റെ കൂടെ പെങ്ങളെയും കൂട്ടിവിട്ട് നിങ്ങളെ തെണ്ടിത്തറ കാട്ടി ഇതിലും ഭേദം ചത്തൂടെ അത് ഞങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ട് പോയതാണോ അവള് പറയട്ടെ അറിഞ്ഞില്ല എന്ന് പറയട്ടെ തലേന്ന് ഭാരം ഒഴിക്കണം എന്നിട്ട് വേണം ആ കൊച്ചു പെണ്ണും കൂടെ ഇവിടെ സൂചിച്ച് ജീവിക്കാൻ സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനി പറഞ്ഞിട്ടെന്താ കാര്യം
ഇനി എങ്ങനെ ജീവിക്കും നാട്ടില്? ഞങ്ങളുടെയൊക്കെ മുഖത്ത് ഇങ്ങനെ കരിവാരി തേക്കണോടാ? മതിയടി, മാനക്കേട് എല്ലാവർക്കും ഉണ്ട്. എന്തിനാ എല്ലാരും കൂടി എന്റെ മോന്റെ മേക്കെട്ട് വരണ? പറഞ്ഞാണ് ഞങ്ങളെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, സൂക്ഷിക്കണമെന്ന്. പ്രേമം തലക്ക് പിടിച്ചിരിക്കുമ്പോ അത് വല്ലതും കേറോ? ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ടോ? ക്രിസ്ത്യാനിയോ മാപ്പിളയോ ചാത്തനോ പോത്തനോ ആര് വന്ന് കേറിയാലും കുഴപ്പമില്ല. നിർത്ത്, അറിഞ്ഞോണ്ടാ, എല്ലാം അറിഞ്ഞോണ്ട് തന്നെയാ. ആരാ ചോദിക്കാൻ? എന്റെ പെങ്ങൾ തന്നെ അവള്. ഇന്നേ നീ ഓർത്തുള്ളൂ, അഞ്ചാറ് മാസമായിട്ട് അവളിവിടെ ഉണ്ടല്ലോ. ചത്തോ ജീവിച്ചോ എന്നറിയാൻ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ നീയെ? ഇതുവരെ എവിടെ ആയിരുന്നു എല്ലാരും? ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടും കൂടുണ്ട്. ഉണ്ടല്ലോ, അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഈ മാനക്കേട് ഞാൻ ചുമന്നോളാം. അല്ല സുധാകരൻ, ആ പറഞ്ഞ ന്യായമല്ല. പിന്നെന്താ ന്യായം? അഞ്ചാറ് കൊല്ലായിട്ട് ഞാൻ ഇവിടുണ്ട്. അനിയന് വേട്ടത്തിലുള്ളതായിട്ട് എനിക്കറിയില്ല. പിന്നെ ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചു, അതിലെന്താ കുഴപ്പം? ഇവൻ പ്രേമിച്ചല്ലേ കെട്ടിയത്? കെട്ടുതാലി വരെ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടാണ് നടത്തിയത്. എനിക്ക് നിങ്ങളുടെ ആരുടെയും സപ്പോർട്ട് വേണ്ട, എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഗുണത്തിനും ദോഷത്തിനും നിങ്ങളുടെ ആരെയും മുന്നിൽ ഞാൻ വരില്ല. പോരെ. ഇങ്ങനെ ഒരു പേടിത്തൊണ്ടി മോൾക്ക് പേടില്ല അല്ലേ? മോള് വാ, ഇനി ഞാനും മോളാടാം. ഇനി ഞങ്ങളെ നാട്ട് കാണട്ടെ. സുധാരേട്ടൻ, ഏറ്റൊരു വിഷമമില്ല നിന്നോട്. നീ സന്തോഷായിട്ടിരുന്നാ മതി. ഏട്ടന്റെ ജീവിതത്തിനൊരു വിലങ്ങ് തടയാവരുതെന്ന് വിചാരിച്ചുള്ളൂ ഞാൻ പോരുമ്പോ. പക്ഷെ ഇപ്പോ ഇപ്പൊ ഞാൻ ജീവിക്കട്ടെ ഇവിടെ. മതി ഏട്ടൻ, അത് മതി. ഇത് കുറച്ച് കാശാ ഏട്ടൻ വാങ്ങിയിട്ടിരുന്ന. എനിക്ക് എന്തിനാ കാശ്? ഞാൻ വാങ്ങില്ല. വാങ്ങണം, എന്നാലേ ഏട്ടന് സമാധാനാവും. അകത്തേക്ക് വന്നൂടെ. ഇപ്പൊ വേണ്ട, പിന്നെ അവിടെ വരാം. ഏട്ടാ, ഇന്ദു ഒന്നും അറിയില്ല. ഏട്ടൻ തോറ്റു കൊടുക്കരുത്, ആ കുട്ടി അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. ഒന്ന് കാണാനോ എന്താണ് അവസ്ഥ എന്നറിയാനോ കഴിയുന്നില്ല. ഗോപാലട്ടനൊന്ന് പോയി അന്വേഷിക്കോ. ഞാൻ പോയാ എന്നെ അനുവദിക്കോ. ഒരു പിന്നെന്താ ചെയ്യ? രണ്ടിലൊന്നിപ്പ തീരുമാനിക്കണം. ഒന്നി മറക്ക, അല്ലെങ്കിൽ റെഡിയായിട്ട് ഒന്ന് വിളിച്ചിറക്കി കൊണ്ടുവരിക. ഞാൻ റെഡി. എന്താ? ഞാൻ വന്നിട്ട് രണ്ടു മൂന്ന് മണിക്കൂറായി, വെയിറ്റ് ചെയ്യായിരുന്നു. സിറേണ്ട, ഞാൻ വന്നത് അറിയാം. എനിക്കൊന്നും കേൾക്കണ്ട, നിങ്ങൾക്ക് സംസാരിക്കാനുള്ളതൊക്കെ ആ കുട്ടിയോട് പറയാ. പറഞ്ഞു, ഞങ്ങൾ ഓരോരുത്തർ മാറി മാറി പറഞ്ഞു, അവൾ വഴങ്ങുന്നില്ല. എങ്ങനെ എത്ര ചുരുങ്ങിയ നാളുകൊണ്ട് അവൾ സ്നേഹം മുഴുവൻ നിങ്ങൾ നേടിയത്? കൺഗ്രാറ്റ്സ്. ഞാനാരെ വശീകരിച്ചിട്ടൊന്നുമില്ല, ഞാൻ ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാ. എന്നെ വിളിച്ചുണർത്തിട്ട് ഞാനൊരു മനുഷ്യനാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ വന്നതല്ല, നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് പറയാം. അതുകൊണ്ട് ഇവിടെ വരാൻ ധൈര്യപ്പെട്ട തന്നെ. ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, വെറും മൂന്നാല് മാസം ഉള്ളൂ, പക്ഷേ എന്റെ സ്നേഹവും മനസ്സും എനിക്കറിയില്ല. ഞാൻ അത്രമാത്രം സ്നേഹിച്ചു പോയി. പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾക്ക്. മനസ്സിലാവും, ശരിക്കും മനസ്സിലായി. പക്ഷേ ഓർമ്മ വെച്ച നാൾ മുതൽ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയ എന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂ. മനസ്സിലാവും, ഐ ഹോ. പക്ഷേ അവൾക്കത് മനസ്സിലാവുന്നില്ല. അവൾ പറയുന്നത് അമേരിക്കയിലേക്ക് പോകാനുള്ള ഒരു ഗ്രീൻ കാർഡ് മാത്രമായിട്ടാ ഞാനവളെ കാണുന്നതെന്നാ. അല്ല, സ്റ്റേറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഏതൊരു ഡോക്ടർ അംബീഷനാ. അല്ലാതെ ഇതൊന്നും എന്നോട് പറയണ്ട. ഓക്കെ, ഇനി ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളോടുള്ള സ്നേഹം അവളുടെ വെറും ഫ്രസ്ട്രേഷൻ മാത്രമാ. അമ്മാവനോട് എന്നോടൊക്കെയുള്ള പരിഭവം, പ്രതികാരത്തിന്റെ സുഖം കഴിയുമ്പോ അവളുടെ മുമ്പിൽ നിങ്ങൾ ആരാണെന്നറിയോ? വെറും ഹാൻഡിക്യാപ്ഡ് എക്സ് സർവീസ് മാൻ. നിങ്ങൾ ഈ പറയുന്ന സ്നേഹമുണ്ടല്ലോ, വെറും പഴപ്പൊലി പോലെ അവൾ വലിച്ചെറിയും.
ബെസ്റ്റ് ഓഫ് ലക്ക്. മോൾക്ക് അച്ഛന്റെ കൂടെ വരാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, അച്ഛൻ നിർബന്ധിക്കുന്നില്ല. പിന്നെ അവളെ കൊണ്ടുപോകണം, ഇനി ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. വേണ്ട അച്ഛാ, എല്ലാം അവസാനിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം, അതാ നല്ലത്. അച്ഛൻ എല്ലാത്തിനും വരുന്ന നീയാ, അതിന്റെ ഓണം മനസ്സിലാക്കുക. പറയണ്ട, ഒരു തെറ്റൊക്കെ എല്ലാ പെൺകുട്ടികൾക്കും പറ്റും, അത് മനസ്സിലാക്കുക. മോഹനോടൊന്ന് ചോദിച്ചിട്ട് പോരടാ. മോഹനും അതന്നെ പറയണേ, എല്ലാരും ഇനി നാട്ടിൽ ജീവിക്കുക, അവനും ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്താ മതിയെന്നാ ഇപ്പോ. ഒരു ദുർവാശിക്ക് വേണ്ടി വെറുതെ എല്ലാവരുടെയും ലൈഫ് കളയണം എന്തിനാ? ദുർവാശി എന്ന് പറഞ്ഞ് തള്ളി കളഞ്ഞാൽ ശരിയാവില്ല. അവളുടെ മനസ്സ് നമ്മൾ കണ്ടിട്ടില്ല, എന്റെ ഭാഗത്താണ് തെറ്റ്, ഞാനല്ല സെൽഫിഷായി. അമ്മാമി, അയാൾ വന്നുണ്ട്. ആര്? സുധാകരൻ നായർ. അയാൾക്ക് ഇന്ദുവിനോട് സംസാരിക്കണം. സംസാരിക്കണമെന്നോ? അടിച്ചിറക്കണം അവനെ. അച്ഛൻ ഇങ്ങനെ ക്ഷോഭിക്കല്ലേ, അയാൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ചെല്ല, ചെന്ന് സംസാരിക്ക. മോഹൻ, നീ ചെല്ലുകൂടെ. എന്തിന്? അയാൾ കുത്തിക്കൊണ്ട് പറന്നു പോകുന്നില്ല, സംസാരിക്കട്ടെ. എനിക്ക് പറ്റില്ല ഇതിനൊന്ന് കൂട്ടുവെക്കാൻ. മോഹൻ, മുത്തച്ഛൻ വിളിക്ക്, വെറുതെ അയാളോട് എന്തെങ്കിലും പറയണ്ട. മൂന്നാല് ദിവസം കൊണ്ട് കുട്ടി വല്ലാണ്ടായിപ്പോയല്ലോ. കരയണ്ട, ഞാൻ പറഞ്ഞത് സമാധാനമായിട്ട് കേൾക്കണം. എന്തിനാ കരയണേ? നമ്മളെ ഓർത്ത് എത്ര പേരാ ദുഃഖിക്കണേ? നമ്മളൊക്കെ മനുഷ്യരാ, ചിലപ്പോ തെറ്റ് പറ്റും, അറിഞ്ഞു അറിയാതെ. തെറ്റാണെന്ന് തോന്നുമ്പോ തിരുത്താൻ നോക്ക, അത്രേ ചെയ്യാൻ പറ്റൂ. ഞാനിപ്പോഴും വരാൻ തയ്യാറാ, എന്നെ കൊണ്ടുപോകി. എന്നിട്ട് ഒരു ഹാൻഡിക്യാപ്ഡ് എക്സ് സർവീസ്മാന്റെ കൂടെ. ഓരോന്നിനും ഓരോ യോഗണ്ട് ചേർച്ചുണ്ട്. ഈ കാക്കയുടെ കൂട്ടില് കുയിലും മുട്ടെന്ന് കേട്ടിട്ടില്ലേ? വിരിഞ്ഞു കുഞ്ഞാണവരെ കാക്ക കരുതണേ? എന്താ എന്റെ കുട്ടി, എന്നാ കാക്കയ്ക്ക് അറിയാഞ്ഞിട്ടാണോ? അല്ല, വളരുമ്പോ കുയിലിനെ പോലെ കൂവുന്നും പറന്നു പോകുന്നു ഒക്കെ അറിയാം. അതിന് വിഷമിച്ചിട്ട് കാര്യമില്ല. അച്ഛനും ഡോക്ടർ രാമോഹനും ഒക്കെ എന്നോട് സംസാരിച്ചു. ആലോചിച്ചപ്പോ അവര് പറഞ്ഞത് വളരെ ശരിയാ. തെറ്റുപറ്റിയത് നമുക്കാ, അമ്മന്തോ കുട്ടി തന്നെയാ, തെറ്റുപറ്റും. ഞാനതാണോ നന്ദിയുടെ കാട്ടിൽ? ഇപ്പോ എനിക്ക് തന്നെ എന്നോട് ദേഷ്യം തോന്നാ. എനിക്ക് തെറ്റുപറ്റിട്ടില്ല. നമ്മുടെ വ്യക്തികള് നമ്മളെക്കാൾ വേഗത്തിൽ മനസ്സിലാകും മറ്റുള്ളവർക്കാ. നമുക്കത് ഏറ്റവും അവസാനം മനസ്സിലാവൂ. ഓരോ ജന്മത്തിലും നമുക്ക് ഓരോ വിദ്യ. ഈ ജന്മത്തില് മുല്ലശ്ശേരിയിലെ കുട്ടിയായിട്ട് ജനിച്ച് ഡോക്ടർ രാമോഹന്റെ ഭാര്യയായിട്ട് നല്ല അന്തസ്സും ബഹുമാനമൊക്കെ കിട്ടി സൗഭാഗ്യവതിയായിട്ട് കഴിയാനാ കുട്ടിയുടെ വിധി. എന്റെയാണെങ്കിലോ ഓരോ മുട്ട വിരിഞ്ഞും കുയിലുകൾ പറന്നു പോണ കാണുക, കുറെ പൂക്കൾ വളർത്ത്, അതിന്റെ കാവൽക്കാരനായിട്ട് സുഖമായിട്ട് കഴിയാ. തലയിൽ വരച്ചിട്ടുണ്ടേ. അടുത്ത ജന്മത്തില് ഒരു കുതിരയൊക്കെ വാങ്ങി ഒരു മന്ത്രികുമാരനെ പോലെ വന്ന് രാജകുമാരിയെ രക്ഷിച്ചിട്ട് പോവും. ആ ജന്മത്തേക്ക് ഓർത്തു വയ്ക്കാൻ ഞാനൊരു സമ്മാനം തരാം. Oh, my God.
ഇഷ്ടപ്പെട്ടു.